ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവർക്കും സുഖമാണോ? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുക. നമ്മൾ കഴിഞ്ഞ ദിവസത്തെ ഹോംവർക്കൊക്കെ ചെയ്ത് പുതിയ ക്ലാസ്സിനായിട്ട് ഒരുങ്ങിയിരിക്കുമായിരിക്കും അല്ലേ? നമുക്ക് ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഇന്നേ ദിവസം ഞങ്ങളെ എല്ലാവരെയും അങ്ങയുടെ തിരുമുമ്പിൽ സമർപ്പിക്കുന്നു. അങ്ങയുടെ ആത്മാവിനാൽ ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ, ജ്ഞാനം നൽകണമേ. പരിശുദ്ധമേ മാതാവേ, ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി അമ്മ പ്രാർത്ഥിക്കണമേ. അമ്മേ, നമ്മൾ കഴിഞ്ഞ ദിവസം എന്താ പഠിച്ചതെന്നൊക്കെ ഓർക്കുന്നോ? ആരാധനാക്രമ മത്സരത്തിലെ ആദ്യത്തെ കാലങ്ങളായ മംഗളവാർത്ത കാലത്തെയും പ്രവിക്കാലത്തെയും കുറിച്ചാണ് നമ്മൾ പഠിച്ചത് അല്ലേ? ഇന്ന് നമ്മൾ അതിൻ്റെ ബാക്കി വരുന്ന ഭാഗത്തെക്കുറിച്ചാണ് പഠിക്കാനായിട്ട് പോകുന്നത്. നമ്മുടെ ഈ ആറാം ക്ലാസ്സിലെ രണ്ടാമത്തെ അധ്യായത്തിൻ്റെ പേരെന്താണ്? ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടോ എന്ന. ഇതാരാ പറയുന്നേ? സ്നാപക യോഗനാന് ഈശോയെ കണ്ടപ്പോൾ പറയുന്നതാ. ഈശോ തൻ്റെ അടുത്തേക്ക് വരുന്നു എന്ന് കണ്ടപ്പോൾ വിളിച്ചു പറയുകയാണ്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട എന്ന. ഈ സ്നാപക യോഗനാൻ ആരാണ്? ഈശോയ്ക്ക് മുമ്പേ ഈശോയ്ക്ക് വഴിയൊരുക്കാനായിട്ട് വന്നവനാ. ഈശോയ്ക്ക് യോഹന്നാന് മുമ്പ് തന്നെ ഈശോ ഉണ്ടായിരുന്നു, എങ്കിലും ഈശോയെ ലോകത്തിന് പരിചയപ്പെടുത്തുവാനായിട്ട് നിയോഗിച്ചത് ആരെയായിരുന്നു? സ്നാപക യോഹന്നാനെ ആയിരുന്നു. സ്നാപക യോഹന്നാൻ എന്തു ചെയ്യുകയായിരുന്നു? ജോർദാൻ നദീതീരത്ത് അനുതാപത്തിൻ്റെ മാമോദീസ നൽകുകയായിരുന്നു. എന്താണ് ഈ മാമോദീസ? ഓർക്കുന്നോ മാമോദീസ എന്തായിരുന്നു എന്നൊക്കെ നമ്മൾ പഠിച്ചതാണ്. കൂദാശകൾ എത്രയാ ഉള്ളത്? ഏഴെണ്ണം ഉണ്ടല്ലേ. അതിലെ ആദ്യത്തേതാണ് മാമോദീസ. മാമോദീസ എന്നാൽ അതിൻ്റെ അർത്ഥം എന്താണ്? സ്നാനം ചെയ്യുക അല്ലെങ്കിൽ മുങ്ങുക എന്നാണ്. മാമോദീസ സ്വീകരിക്കുന്നത് വഴി നമ്മൾ ദൈവിക ജീവനിൽ പങ്കാളികളായിത്തീരുന്നു. അതോടൊപ്പം തന്നെ സ്വർഗരാജ്യത്തിന് അവകാശികളും തിരുസഭയിലെ അവകാശികളുമായി തീരുന്നു. ക്രൈസ്തവ ജീവിതത്തിൻ്റെ വാതിൽ എന്നാണ് ഈ മാമോദീസയെ വിശേഷിപ്പിക്കുന്നത്. എന്താണ് ഒന്നുകൂടി പറഞ്ഞ് മാമോദീസ എന്ന വാക്കിനർത്ഥം? സ്നാനം ചെയ്യുക, മുങ്ങുക എന്നാണ്. മാമോദീസ സ്വീകരിക്കുന്നത് വഴി നമ്മൾ ദൈവിക ജീവനിൽ പങ്കാളികളാകുന്നു. അതോടൊപ്പം തന്നെ സ്വർഗരാജ്യത്തിന് അവകാശികളും തിരുസഭയിലെ അവകാശികളുമായി തീരുന്നു. ക്രൈസ്തവ ജീവിതത്തിൻ്റെ വാതിൽ എന്നാണ് മാമോദീസയെ വിശേഷിപ്പിക്കുക. ഇവിടെ നമ്മൾ സ്നാപക യോഗനാൻ എന്തു ചെയ്യുമായിരുന്നു എന്നാണ് പറഞ്ഞത്? ജോർദാൻ്റെ നദീതീരത്ത് അനുതാപത്തിൻ്റെ മാമോദീസ നൽകുകയായിരുന്നു. ധാരാളം ആൾക്കാർ വന്ന് മാമോദീസ സ്വീകരിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ പാപമില്ലായിരുന്നിട്ടും ഈശോയും ആ കൂടെ വന്ന് മാമോദീസ സ്വീകരിക്കാനായിട്ട് നിന്നു. അപ്പോൾ യോഹന്നാൻ പറയുന്നുണ്ട്, ഞാൻ നിന്നിൽ നിന്ന് സ്നാനം സ്വീകരിക്കേണ്ടിയിരിക്കെ നീ എൻ്റെ അടുത്തേക്ക് വരുമെന്നോ എന്ന് ചോദിച്ചുകൊണ്ട് യോഹന്നാൻ ഈശോയെ തടയുന്നുണ്ട്. അപ്പോൾ ഈശോ എന്താ മറുപടി പറയുന്നേ? ഇപ്പോൾ ഇത് സമ്മതിക്കുക, അങ്ങനെ സർവനീതിയും പൂർത്തിയാക്കേണ്ടത് ആവശ്യമാണ് എന്ന്. യോഹന്നാൻ സമ്മതിക്കുന്നുണ്ട്. അപ്പോൾ ഈശോ മാമോദീസ സ്വീകരിക്കാനായിട്ട് വെള്ളത്തിലേക്ക് ഇറങ്ങി. വെള്ളത്തിൽ നിന്ന് കയറിയ ഉടൻ എന്താണ് സംഭവിക്കുന്നത്? സ്വർഗത്തിൽ നിന്നൊരു സ്വരം കേൾക്കുന്നു. എന്തായിരുന്നു ആ സ്വരം? ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നുവെന്ന്. പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ അവൻ്റെ മേൽ ഇറങ്ങി വരുന്നത് അവൻ കണ്ടു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ യോഹന്നാനാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. ഇതെല്ലാം ഏറ്റവും ദൃക്സാക്ഷിയാണ് അല്ലേ? യോഹന്നാൻ സാക്ഷ്യപ്പെടുത്തുകയാണ്. യോഹന്നാന്റെ സുവിശേഷം ഒന്നാം അധ്യായം 29 മുതൽ 34 വരെയുള്ള വാക്യത്തിൽ
യോഹന്നാന്റെ സാക്ഷ്യമാണ്. എന്താണ് പറയുന്നത്? ഒന്നുകൂടി പറയാം. ഈശോ സ്നാനം സ്വീകരിച്ച് വെള്ളത്തിൽ നിന്ന് കയറിയപ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു. പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ അവൻ്റെ മേൽ ഇറങ്ങി വരുന്നു. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന സ്വരവും സ്വർഗത്തിൽ നിന്ന് ഉണ്ടായി. യോഹന്നാൻ സാക്ഷ്യപ്പെടുത്തുകയാണ്. പിറ്റേ ദിവസം, അതിനടുത്ത ദിവസം തന്നെയെന്നാണ് പറഞ്ഞിരിക്കുന്നത്, ഈശോ യോഹന്നാൻ്റെ അടുത്തേക്ക് വരുന്ന കണ്ടപ്പോൾ യോഹന്നാൻ വിളിച്ചു പറയുക, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട എന്ന്. പിന്നെ വീണ്ടും അതേക്കുറിച്ച് കുറച്ച് വിവരിക്കുന്നുണ്ട്. ആത്മാവ് പ്രാവിനെപ്പോലെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് അവൻ്റെ മേൽ ആവസിക്കുന്നത് താൻ കണ്ടുവെന്ന് യോഹന്നാൻ സാക്ഷ്യപ്പെടുത്തുകയാണ്. ഇവിടെ ലോകത്തിൻ്റെ പാപം നീക്കുവാനായിട്ട് ഈശോ തിരഞ്ഞെടുത്തത് എന്താണ്? കുരിശുമരണമായിരുന്നു. കുരിശുമരണം ഈശോ തിരഞ്ഞെടുത്തത് ആർക്കു വേണ്ടിയിട്ടാണ്? നമ്മളുടെ എല്ലാവരുടെയും പാപത്തിൻ്റെ പരിഹാരമായിട്ടാണ്. നമ്മൾ ഓരോ കുഞ്ഞു കുഞ്ഞു തെറ്റ് ചെയ്ത് ഈശോയെ വേദനിപ്പിക്കുമ്പോഴെല്ലാം വേദനിക്കുന്നത് ഈശോയ്ക്ക് തന്നെയാണ് അല്ലേ? അപ്പോൾ നമ്മൾ എന്തു ചെയ്യണം? നമ്മൾ എന്തു തീരുമാനം എടുക്കണം? ഒരു കുഞ്ഞു തെറ്റ് ചെയ്തു പോലും ഈശോയെ ഇനി ഞാൻ വേദനിപ്പിക്കുകയില്ല എന്ന് തീരുമാനിക്കണം. അങ്ങനെ ഈ മനുഷ്യഭാവങ്ങൾക്ക് പരിഹാരമായിട്ടാണ് ഈശോ കുരിശിൽ മരിക്കുന്നത്. ഈശോയുടെ മഹത്വപൂർണമായ ഉയർപ്പിനെയും ഈ കുരിശിൽ അർപ്പിച്ച ബലിയെയുമാണ് ഈ മാമോദീസയിലൂടെ നാം അനുസ്മരിക്കുക. ഈശോയുടെ പരിശുദ്ധ ത്രിത്വത്തെക്കുറിച്ച് പറയുന്നുണ്ട്. എന്താണ് പരിശുദ്ധ ത്രിത്വം എന്ന് പറയുന്നത്? നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, ദൈവത്തിൽ മൂന്നാളുകൾ ഉണ്ടായിരുന്നുവെന്നും ഒരേ സ്വഭാവമാണ് എന്നും നമ്മൾ പഠിച്ചു. ആരാണ് ഈ മൂന്നാളുകൾ? പിതാവും പുത്രനും പരിശുദ്ധാത്മാവും അല്ലേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും എന്ന ഈ ത്രിയേക ദൈവം എന്നാണ് നമ്മൾ പറയുക, ത്രിത്വം എന്നാണ് പറയുന്നത്. ഈ ത്രിത്വത്തിൻ്റെ രഹസ്യം എങ്ങനെയാണ് വെളിവാക്കപ്പെട്ടത്? പുത്രനായ ദൈവം മാമോദീസ സ്വീകരിക്കാനായിട്ട് വെള്ളത്തിൽ ഇറങ്ങി നിൽക്കുന്നു. പിതാവായ ദൈവം ഇവൻ എൻ്റെ പ്രിയപുത്രനെന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. പരിശുദ്ധാത്മാവായ ദൈവം അവൻ്റെ മേൽ ഇറങ്ങി വന്ന് ആവസിക്കുന്നു. മനുഷ്യബുദ്ധിക്ക് ഗ്രഹിക്കാനായിട്ട് പറ്റാത്ത ഈ വലിയ രഹസ്യത്തെയാണ് ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരുവാനായിട്ട് തിരുമനസ്സായത്. ഇങ്ങനെ പരിശുദ്ധാത്മാവിനാൽ അഭിഷിക്തനായ ഈശോ ഈശോ മിശിഹ എന്ന ആ വാക്കിൻ്റെ അർത്ഥവും വെളിവാക്കപ്പെടുകയാണ്. എന്താണ് മിശിഹ എന്ന വാക്കിനർത്ഥം? അഭിഷേകം ചെയ്യപ്പെട്ടവനെന്ന. നമ്മുടെ വിശ്വാസത്തിൻ്റെയും ജീവിതത്തിൻ്റെയും കേന്ദ്രം എന്താണ്? ഓർക്കുന്നോ, നമ്മൾ പറഞ്ഞു പോയതാണ്, ഈ പരിശുദ്ധ ത്രിത്വം തന്നെയാണ്. വിശ്വാസത്തിൻ്റെയും ജീവിതത്തിൻ്റെയും കേന്ദ്രമാണ് ഈ പരിശുദ്ധ ത്രിത്വം. നമ്മുടെ സൃഷ്ടിയിലും രക്ഷയിലും വിശുദ്ധീകരണത്തിലും എല്ലാം പ്രവർത്തിക്കുന്നത് ആരാണ്? ഈ പരിശുദ്ധ ത്രിത്വം തന്നെയാണ്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ മാമോദീസ സ്വീകരിക്കുമ്പോൾ നാം ഈശോയുടെ മരണത്തിലും ഉത്ഥാനത്തിലുമാണ് പങ്കുചേരുന്നത്. എങ്ങനെയാണ്? പിതാവ് നമ്മൾ മാമോദീസ സ്വീകരിക്കുമ്പോൾ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലാണ് നമ്മൾ മാമോദീസ സ്വീകരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈശോയുടെ മരണത്തിലും ഉത്ഥാനത്തിലുമാണ് പങ്കുചേരുന്നത്. ഈശോയുടെ കൂടി പാപത്തിൽ മരിച്ച് ആത്മാവിൽ വിശുദ്ധീകരിക്കപ്പെട്ട് പരിശുദ്ധ ത്രിത്വത്തോട് ചേർന്ന് ജീവിക്കുവാനാണ് നമ്മൾ ഓരോരുത്തരും വിളിക്കപ്പെട്ടിരിക്കുന്നത്. വിശുദ്ധ പൗലോസ്ലീഹ കൊരിന്തോസുകാർക്ക് എഴുതിയ രണ്ടാം ലേഖനത്തിൽ 13-ാം അധ്യായത്തിൽ 13-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മോടുകൂടി ഉണ്ടാവട്ടെ എന്ന്. വിശുദ്ധ കുർബാനയിൽ കാർമ്മികൻ 2 പ്രാവശ്യം ഈ വാക്കുകൾ കൊണ്ട് നമ്മെ ആശീർവദിക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ വിശുദ്ധ കുർബാനയിൽ ഉത്ഥാനഗീതം എന്ന് പറയുമ്പോൾ ഏത് ഗീതമാണ്? സർവാധിപനാം കർത്താവേ എന്ന പാട്ട് അല്ലേ. ഈ ഗീതം ആലപിക്കുമ്പോൾ ഈശോയുടെ ഉത്ഥാനത്തോടൊപ്പം അവിടുത്തെ മാമോദീസ വേളയിൽ സ്വർഗം തുറക്കപ്പെടുന്നതിനെ നമ്മൾ അനുസ്മരിക്കുന്നു. എന്താണ് മാമോദീസ വേളയിൽ സ്വർഗം തുറക്കപ്പെടുന്നതിനെ? എന്താണ് അന്നേരം സംഭവിക്കുക? അൾത്താരയുടെ വിരി രണ്ടു വശത്തേക്കും മാറുന്നുണ്ട് അല്ലേ.
അപ്പോൾ സ്വർഗം തുറക്കപ്പെടുന്നതിനെയാണ് ആ സമയം നമ്മൾ അനുസ്മരിക്കുക. ധനഹ തിരുനാളിനെ കുറിച്ചാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. എന്താണ് ഈ ധനഹ തിരുനാൾ? ഈശോയുടെ മാമോദീസായെ അനുസ്മരിക്കുന്ന തിരുനാളാണ് ധനഹ തിരുനാൾ. ഈ ധനഹ തിരുനാൾ ആചരിക്കുന്നത് എന്നാണ്? ഈശോയുടെ പിറവി കഴിഞ്ഞ് January 6 ധനഹ തിരുനാൾ ആചരിക്കുക. ഈ ധനഹ തിരുനാളിൽ പല അനുഷ്ഠാനങ്ങൾ പണ്ട് സഭയിൽ ഉണ്ടായിരുന്നു. ഏതൊക്കെയാണ്? അതിൽ രണ്ടെണ്ണം പറയാം. രാക്കുളി പെരുന്നാളും പിണ്ടികുത്തി പെരുന്നാളും. രാക്കുളി പെരുന്നാൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈശോയുടെ മാമോദീസായെ അനുസ്മരിച്ചുകൊണ്ട് ധനഹ തിരുനാളിൽ നമ്മുടെ പൂർവികർ പ്രത്യേകം നിശ്ചയിക്കപ്പെട്ട ജലാശയങ്ങളിൽ അനുഷ്ഠാനപരമായ സ്നാനം നടത്തുന്ന പതിവുണ്ടായിരുന്നു. ഇതാണ് ഈ ധനഹ എന്ന വാക്കിന് രാക്കുളി എന്ന് പേര് വരാൻ കാരണം. അതുപോലെ തന്നെ അടുത്തത് പിണ്ടികുത്തി പെരുന്നാളാണ് അല്ലേ? പിണ്ടികുത്തി പെരുന്നാൾ എന്ന് പറഞ്ഞാൽ എന്താ? ലോകത്തിൻ്റെ പ്രകാശമാണ് ഈശോ എന്ന് പറഞ്ഞു. അപ്പോൾ അവർ അന്ന് ലോകത്തിൻ്റെ പ്രകാശമായ ഈശോയെ അനുസ്മരിച്ചുകൊണ്ട് വാഴപ്പിണ്ടി, വാഴപ്പിണ്ടി എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ വാഴപ്പഴം, വാഴക്കൂല ഇതൊക്കെ പറയുക അല്ലേ, അതിൻ്റെ പിണ്ടി, ആ പിണ്ടിയിൽ ദീപങ്ങൾ വച്ച് അലങ്കരിച്ചിട്ട് അതിനു ചുറ്റും ഏൽപ്പയ്യ, അതായത് ദൈവം പ്രകാശമാകുന്നു എന്ന് പറഞ്ഞ് പാടി സ്തുതിക്കുന്ന ഒരു രീതി അന്നുണ്ടായിരുന്നു. അത് അന്നത്തെ സഭയിലെ, സീറോ മലബാർ സഭയിലെ വലിയൊരു ആചാരമായിട്ട് അന്നത്തെ അവരെ ആഘോഷമായിട്ട് കൊണ്ടാടിയിരുന്നു. ഈശോയുടെ മാമോദീസായെ അനുസ്മരിക്കുന്ന ധനഹ തിരുനാളിലാണ് ആരാധനാക്രമ വത്സരത്തിലെ 3-ാമത്തെ കാലമായ ധനഹ കാലം ആരംഭിക്കുന്നത്. ഈ ധനഹ തിരുനാളിൽ ധനഹ എന്ന സുറിയാനി വാക്കിന് സൂര്യോദയം, പ്രത്യക്ഷീകരണം എന്നാണ് അർത്ഥം. മാമോദീസായിൽ ആരംഭിക്കുന്ന ഈശോയുടെ പരസ്യ ജീവിതമാണ് ഈ കാലത്തിലെ ധ്യാനവിഷയം. എന്താണ്? മാമോദീസായിൽ ആരംഭിക്കുന്ന ഈശോയുടെ പരസ്യ ജീവിതമാണ് ഈ കാലത്തെ ധ്യാനവിഷയം. എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ആ കാലഘട്ടത്തിൽ അനുസ്മരിക്കുകയും ആഘോഷിക്കുകയും ചെയ്യുന്നത്? 1-ാമതായിട്ട് പരിശുദ്ധ ത്രിത്വം, 2 ഈശോയുടെ ദൈവപുത്രത്വം, 3 ഈശോയുടെ ദൈവമനുഷ്യ സ്വഭാവം, 4 അവിടുത്തെ സ്വയം ശൂന്യവൽക്കരണം, 5 ഈശോയുടെ പരസ്യജീവിതം. എന്തൊക്കെയാണ്? പരിശുദ്ധ ത്രിത്വം, ഈശോയുടെ ദൈവപുത്രത്വം, ഈശോയുടെ ദൈവമനുഷ്യ സ്വഭാവം, അവിടുത്തെ സ്വയം ശൂന്യവൽക്കരണം, പരസ്യജീവിതം. ഈ 5 കാര്യങ്ങളാണ് നമ്മൾ ഈ കാലത്ത് അനുസ്മരിക്കുകയും ആഘോഷിക്കുകയും ചെയ്യുക. ധനഹക്കാലത്തിലെ വെള്ളിയാഴ്ചകളിൽ നമ്മൾ വിശുദ്ധരുടെ തിരുനാളുകളാണ് ആഘോഷിക്കുക. വിശുദ്ധരെന്ന് പറയും പ്രകാശമായ മിശിഹായ്ക്ക് സ്വന്തം ജീവിതത്തിലൂടെ സാക്ഷ്യം നൽകിയവരാ വിശുദ്ധർ. നമുക്ക് നമ്മുടെ ഭാരതത്തിലെ വിശുദ്ധരെക്കുറിച്ച് നമുക്ക് ആരൊക്കെക്കുറിച്ചറിയാം? എത്ര വിശുദ്ധരെക്കുറിച്ചറിയാം? നമ്മുടെ പേരിൻ്റെ വിശുദ്ധരെക്കുറിച്ചറിയാം അല്ലേ? പിന്നെ നമ്മുടെ ഈ ഭാരതത്തിലെ വിശുദ്ധരായ നമ്മുടെ ആദ്യത്തെ വിശുദ്ധയാണ് വിശുദ്ധ അൽഫോൻസാമ്മ, പിന്നെ ചാവറയച്ചൻ, എവൂപ്രാസിയാമ്മ, മറിയം ദ്രസിയാമ്മ, വിശുദ്ധ മദർ തെരേസ, ഇവരെക്കുറിച്ചൊക്കെ അറിയാം അല്ലേ? എന്നാൽ നമ്മുടെ ആദ്യത്തെ വിശുദ്ധ, നമ്മുടെ ഏറ്റവും അടുത്തുള്ള വിശുദ്ധയാണ് വിശുദ്ധ അൽഫോൻസാമ്മ. അൽഫോൻസാമ്മയുടെ തിരുനാളാണ് അല്ലേ ഈ അടുത്ത നാളിൽ? നമുക്കവിടെ പോയി പങ്കെടുക്കുവാനായിട്ടൊന്നും സാധിക്കുകയില്ല, എങ്കിലും നമുക്ക് അന്നേ ദിവസവും അല്ല ഈ ദിവസങ്ങളിലെല്ലാം അൽഫോൻസാമ്മയുടെ നോവേനയിലൊക്കെ പങ്കെടുക്കുകയും നമ്മളൊത്തിരി പ്രാർത്ഥിക്കുകയും ചെയ്യണം. അൽഫോൻസാമ്മ എങ്ങനെയാണ് വിശുദ്ധിയായതെന്നറിയാമോ? ഒത്തിരി ഒത്തിരി വലിയ കാര്യങ്ങളൊന്നും ചെയ്തിട്ടല്ല അൽഫോൻസാമ്മ വിശുദ്ധിയായത്. സ്വന്തം ജീവിതത്തിൻ്റെ ബുദ്ധിമുട്ടുകളെയും സന്തോഷത്തോടെ അത് സ്വീകരിച്ചുകൊണ്ടും മറ്റുള്ളവരുടെ വേദനകൾ സ്വന്തം ജീവിതത്തിൽ ഏറ്റെടുത്തുകൊണ്ടു വാ അൽഫോൻസാമ്മ വിശുദ്ധിയായത്. അങ്ങനെ ഓരോ വിശുദ്ധരും, എല്ലാ വിശുദ്ധരും വലിയ വലിയ കാര്യങ്ങളൊന്നും ചെയ്തല്ല. നമുക്കെല്ലാവർക്കും അങ്ങനെ വിശുദ്ധരാകാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് വേണം ഓരോ ദിവസവും മുന്നോട്ട് പോകാനായിട്ട്. ധനഹാക്കാലത്തിലെ അവസാനത്തെ വെള്ളിയാഴ്ച, അവസാനത്തെ ആഴ്ചയിൽ, അവസാനത്തെ വെള്ളിയാഴ്ച സകല മരിച്ച വിശ്വാസികളെയുമാണ് സഭ ഓർക്കുന്നത്. ആരെയാണ്? ധനഹാക്കാലത്തിലെ അവസാനത്തെ വെള്ളിയാഴ്ച സകല മരിച്ച വിശ്വാസികളെയുമാണ് നാം അനുസ്മരിക്കുക. ഇനി ഈശോ ലോകത്തിൻ്റെ പ്രകാശം. ഈശോ ലോകത്തിൻ്റെ പ്രകാശമാണോ എന്ന് ആരാണ് സാക്ഷ്യപ്പെടുത്തിയത്? അതും യോഹന്നാൻ തന്നെയാ അല്ലേ?
യോഹന്നാൻ നമ്മളെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ഇരുളിന് കീഴടക്കാൻ പറ്റാത്ത വെളിച്ചമായിട്ടാണ് ഈശോയെ യോഹന്നാൻ നമുക്ക് കാണിച്ചു തരുന്നത്. എന്നാൽ അന്ധകാരത്തിൽ സ്ഥിതി ചെയ്തിരുന്ന ജനങ്ങൾ വലിയ പ്രകാശം കണ്ടു എന്ന ഏശയ്യാ പ്രവാചകൻ്റെ വാക്കുകളാണ് ഈശോയിൽ നിറവേറിയതായിട്ട് മത്തായി ശ്ലീഹ നമ്മളോട് പറയുന്നത്. എങ്ങനെയാണ് യോഹന്നാൻ നമുക്ക് ഇരുളിനെ കീഴടക്കാൻ കഴിയാത്ത വെളിച്ചമായിട്ട് ഈശോയെ നമുക്ക് കാണിച്ചു തന്നു. എന്നാൽ മത്തായി ശ്ലീഹ പറയുന്നത് അന്ധകാരത്തിൽ സ്ഥിതി ചെയ്തിരുന്ന ജനങ്ങൾ വലിയ പ്രകാശം കണ്ടു എന്ന ഏശയ്യാ പ്രവാചകൻ്റെ വാക്കുകൾ ഈശോയിൽ നിറവേറിയതായിട്ടാണ് നമ്മൾ മത്തായി ശ്ലീഹ നമ്മളോട് പറയുന്നത്. ദൈവപുത്രനെ തിരിച്ചറിഞ്ഞ ശ്രാവക യോഹന്നാൻ എന്താ ചെയ്തത്? ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന് ഉറക്കെ വിളിച്ചു പറയുകയാണ്. നമ്മൾ എന്തു ചെയ്യണം? ഈശോയെ നമ്മുടെ ജീവിതത്തിൻ്റെ പ്രകാശവും ശക്തിയുമായിട്ട് അനുഭവിക്കുകയും പ്രഘോഷിക്കുകയും ആരാധിക്കുകയും ചെയ്യണം. എന്താ ചെയ്യേണ്ടത്? ഈശോയെ നമ്മുടെ ജീവിതത്തിൽ പ്രകാശവും ശക്തിയുമായിട്ട് അനുഭവിക്കുകയും ആഘോഷിക്കുകയും പ്രഘോഷിക്കുകയും ആരാധിക്കുകയും ചെയ്യണം. പിന്നെ നമ്മൾ ഇത്രയും പറഞ്ഞു വന്നു. പറഞ്ഞു വന്നപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞ? ആദ്യം മുതൽ ഇത്രയും വരെ എന്താ പറഞ്ഞു വന്നതെന്ന് ഓർക്കുന്നോ എല്ലാവരും? എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പഠിച്ചത്? ആദ്യമേ തന്നെ യോഹന്നാൻ യേശുവിനെ കുറിച്ച് നൽകുന്ന സാക്ഷ്യമുണ്ട്. പിന്നെ യേശുവിൻ്റെ ജ്ഞാനസ്നാനത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചു. പരിശുദ്ധ ത്രീത്വത്തെക്കുറിച്ച് പഠിച്ചു. ധനഹ തിരുനാളിനെ കുറിച്ച് പഠിച്ചു. ആ രണ്ട് അനുഷ്ഠാനങ്ങൾ ഏതൊക്കെയാണ്? പിണ്ടികുത്തി പെരുന്നാളും രാക്കുളി പെരുന്നാളിനെയും കുറിച്ച് പഠിച്ചു. അതിനുശേഷം ധനഹ കാലത്തെക്കുറിച്ചും പഠിച്ചു. യോഹന്നാൻ ഈശോയെ ലോകത്തിൻ്റെ പ്രകാശമായിട്ട് നമുക്ക് കാണിച്ചു തരുന്നു. അതും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. യേശുവിൻ്റെ കാലടികളെ പിഞ്ചൊല്ലേണ്ടവരാ നമ്മൾ ഓരോരുത്തരും, അല്ലേ? എങ്ങനെയാണ്? ജന്മം കൊണ്ടും കർമ്മം കൊണ്ടും നമ്മൾ ഈശോയെ അനുകരിക്കുന്നവരാകണം. നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഇവൻ എൻ്റെ പ്രിയപുത്രനാകുന്നുവെന്ന് പിതാവിൽ നിന്ന് സാക്ഷ്യം ലഭിച്ച മിശിഹായെ, കർത്താവും ദൈവവുമായി നിന്നെ ഏറ്റുപറയുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.